ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും, ഗുലാബ് ജാമുൻ എളുപ്പത്തിൽ ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ദാ ഇങ്ങനെ പിച്ചി നുറുക്കി നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ദാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബോളിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് നമ്മൾ കുറച്ച് പാലൊഴിച്ചാണ് കുഴയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ 8 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഇങ്ങനെ ഡോ ആക്കി എടുക്കണം. എന്താ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള മാത്രം, അതേപോലെ മാത്രം നമ്മൾ കുഴച്ച് നനച്ചെടുക്കണം കേട്ടോ. നനവ് കൂടാൻ പാടില്ല. അപ്പം ഞാൻ ദാ നന്നായിട്ട് പാലൊഴിച്ച് കുഴച്ച് ദാ ഇതേപോലൊരു ഡോ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഗുലാബ് ജാമുൻ്റെ ഏകദേശം എത്രത്തോളം ബോൾ വരും നമുക്കറിയാമല്ലോ. ദാ ഇതേപോലുള്ള ബോൾസായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടി ചൂടായപ്പോഴും ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ബോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ബ്രെഡാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്നൊരു ഗുലാബ് ജാമുൻ മധുരം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബ്രെഡ് മാത്രം ഉണ്ടെങ്കിൽ, പാലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ പാൽപ്പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലേ, സിമ്പിളാണ്. അപ്പോൾ ദാ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത അപ്പം തന്നെ നമ്മൾ തിരിച്ചിടരുത്. ഒരു 1-2 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കാവൂ കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് പാളിപ്പോകും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ സ്വീറ്റ് ബ്രെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് സ്വീറ്റ് ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡ് പൊരിക്കുമ്പോൾ ഈ ബോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദാ രണ്ട് പുറവും ഞാൻ ദാ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല ബ്രൗൺ കളറാവുമ്പോൾ, ഈ ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ദാ ഞാൻ എല്ലാ ബോൾസും കോരിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു വേറൊരു ഗ്ലാസ് ബോളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോള് ധൃതി വെച്ചപ്പോൾ ആ ഷുഗർ സിറപ്പ് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. പക്ഷെ നല്ല ചൂടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് അത് കുറേ നേരം ആ ഷുഗർ സിറപ്പിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ അകത്തിരുന്ന് കണ്ടിട്ട് അത് സോഫ്റ്റാവണം. നല്ലത് സെറ്റാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം അടിപൊളി ഇതേപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.